പറയുന്നു മോളെ. പാവമാഷിയ, കരഞ്ഞ് കരഞ്ഞ് ഇവളൊരു പരുവമായല്ലോ. നീ എങ്ങനെയാ നിന്റെ അനുജത്തെ ആശ്വസിപ്പിക്കാൻ പോകുന്നത്? യേശു, നിനക്കെന്ത് പറ്റി മോനെ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്ക് എന്താ പറ്റിയതെന്ന്. പേടിക്കണ്ട ആശ്യ, ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ വീട്ടിലുള്ള എല്ലാവരും നിന്റെ കൂടെ തന്നെയുണ്ട്, നിന്റെ അടുത്ത് തന്നെയുണ്ട്. അല്ല യേശു ജ്യേഷ്ഠ, ആരും എന്റെ കൂടെ ഇല്ല. എന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ തോന്നുന്നത് ശരിക്കും ഒറ്റപ്പെട്ടു പോയതുപോലെയാണ്. എനിക്കറിയാം ആശ്യ, നിനക്കിങ്ങനെ തോന്നാൻ എന്താണ് കാരണമെന്ന്. നിനക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, വിശ്വാസം വരുന്നില്ലേ? എങ്കിൽ നീ നേരിട്ട് തന്നെ കണ്ടോളൂ. ഞാൻ ഇപ്പൊ പോയിട്ട് വരാം യേശു, എനിക്ക് വേണ്ടി കാത്തിരിക്കണേ. ആ പിന്നെ നീ എന്നെ എത്ര വേണമെങ്കിലും അകറ്റി നിർത്താൻ പരിശ്രമിച്ചോളൂ, പക്ഷേ ഈ സാത്താന്റെ നിഴൽ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. യേശു, ഒന്ന് നോക്ക്, എന്തെങ്കിലും ചെയ്യൂന്നേ. ആശയുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒന്നും നല്ലതായി തോന്നുന്നില്ല യേശു ജ്യേഷ്ഠ. നിങ്ങൾ തനിച്ചാണോ വന്നത്? ഞാൻ പറഞ്ഞു തന്നെ റബ്ബി ഗുരുവിനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന്. ഇനി ഇനി ഗുരുവിനെ മാത്രമേ ഇവളെ സുഖപ്പെടുത്താനാകൂ. റബ്ബി ഗുരുവിനെ ചക്രവർത്തി വിളിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം രാജധാനിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. എനിക്ക് അമ്മയോട് ഇപ്പോൾ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇത് കേൾക്കാൻ ഞാൻ ചെവിയോർത്തിരിക്കുമായിരുന്നു. എനിക്കറിയാം നിന്നെ എന്തോ വിഷമിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ വലിയ കാര്യം എന്താണെന്നോ, അതിനെക്കുറിച്ച് മോൻ എന്നോടൊന്നും പറയുന്നില്ല. സാരമില്ല, ചോദിക്കൂ, നിനക്ക് എന്താ അറിയേണ്ടത്? അമ്മ എന്നോട് പറഞ്ഞില്ലേ ദൈവദൂതൻ അമ്മയെ കാണാൻ വന്നിരുന്നുവെന്ന്? അദ്ദേഹത്തെ അമ്മയ്ക്ക് എപ്പോഴും കാണാൻ സാധിക്കുമോ? അമ്മേ, ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ കാട്ടിലൊരു മനുഷ്യനെ കണ്ടിരുന്നു അമ്മേ. അയാളുടെ കയ്യിൽ പാമ്പുണ്ടായിരുന്നു. യേശുവിന് ഉറപ്പായും അങ്ങനെ എന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ട്, അത് അവനെ വിഷമിപ്പിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയാകും അവൻ എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതും. ഒരിക്കലുമില്ല മോനെ, ദൈവദൂതനെ എനിക്കെപ്പോഴും കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന് ദൈവത്തിൻ്റെതായ എന്തെങ്കിലും സന്ദേശം കൈമാറാനുണ്ടെങ്കിൽ മാത്രമേ എന്റെ മുന്നിൽ പ്രത്യക്ഷനാകാറുള്ളൂ. നീ എന്നെ എത്ര വേണമെങ്കിലും അകറ്റി നിർത്താൻ പരിശ്രമിച്ചോളൂ, പക്ഷേ ഈ സാത്താന്റെ നിഴൽ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും.
യേശു, ഒരു കാര്യം നീ എപ്പോഴും ഓർത്തു വെക്കണം മോനെ. നമ്മുടെ ദൈവം നമ്മുടെ ഈ ലോകത്തിന്റെ സൃഷ്ടിയിൽ രണ്ട് വിപരീത ശക്തികൾ ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ. അങ്ങോട്ട് നോക്ക്, നീ എന്നോടൊന്ന് പറഞ്ഞേ, ആ ചുമരിൽ നിനക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? അമ്മയുടെയും എന്റെ നിഴലല്ലേ അത്? ഇനി നീ ഇത് പറ, മോൻ ആ കണ്ട നിഴൽ നിനക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാ? ദീപത്തിൽ നിന്നുള്ള പ്രകാശം മൂലം. അത് തന്നെ. ഒരു വശത്ത് ദീപത്തിന്റെ പ്രകാശമുണ്ട്, മറ്റൊരു വശത്ത് നിഴലിന്റെ അന്ധകാരം. പകലുണ്ടെങ്കിൽ രാത്രിയുമുണ്ട്, നല്ലതുണ്ടെങ്കിൽ ചീത്തയുമുണ്ട്, പാപമുണ്ടെങ്കിൽ പുണ്യവുമുണ്ട്, ആശയുണ്ടെങ്കിൽ നിരാശയുമുണ്ട്, കണ്ണീരുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഞാൻ പറഞ്ഞതെന്താന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് ഏത് തിരഞ്ഞെടുത്താലാണ് നാം സ്വയം ശക്തരാകുന്നതെന്ന് നമ്മൾ തന്നെ വേണം അത് തീരുമാനിക്കാനുള്ളത്. യേശു, നിനക്ക് എപ്പോഴെങ്കിലും അന്ധകാരം നിന്നെ മൂടുന്നതായി തോന്നുന്നുണ്ടോ? അപ്പോ നമ്മൾ ദീപം തെളിയിച്ചാ മതി. കാരണം പ്രകാശത്തിന്റെ ഒരു കിരണം മുറിയിലെ അന്ധകാരത്തെ മുഴുവൻ ദൂരെ അകറ്റും. അതാണ് പ്രകാശത്തിന്റെ ശക്തി. അതിന് എപ്പോ വേണമെങ്കിലും അന്ധകാരത്തിലേക്ക് പ്രവേശിക്കാനാകും. പക്ഷെ ഒരു കാര്യം, അന്ധകാരത്തിന് പ്രകാശത്തിന്റെ അതിർവരമ്പ് കടന്നു വരാനാകില്ല. എനിക്ക് മനസ്സിലായമ്മേ. അന്ധകാരത്തിന്റെ കരിനിരൽ അകറ്റാനായി പ്രകാശം പരത്തുകയാണ് വേണ്ടത്. ഇനി ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. നീ പെട്ടെന്ന് ദൈവദൂതനെ എനിക്കിപ്പോഴും കാണാൻ പറ്റുമോന്ന് ചോദിച്ചത് എന്താ? കാരണം അന്ന് കാട്ടിൽ വെച്ച് ജ്യേഷ്ഠനെ പാമ്പ് കടിച്ചത് മുതലുണ്ടല്ലോ, അപ്പോൾ മുതൽ എനിക്കൊരാളെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് ദൈവദൂതനല്ല, സാത്താനാണ്. യേശുവിന്റെ നാവിൽ നിന്ന് എന്റെ നാമം ഉച്ചരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് എത്ര സുഖം ലഭിക്കുന്നുണ്ടെന്ന്. എത്ര നിഷ്കളങ്കയാണ് ഈ മേരി. അവളുടെ വിചാരം, യേശുവിന്റെ മാതാപിതാക്കളാകാനുള്ള അനുഗ്രഹം നൽകി ദൈവം അവരെ ആശീർവദിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷെ അവൾക്ക് ഇതറിയില്ല, ഇത് ആശീർവാദമല്ല, വളരെ വലിയൊരു ശാപമാണെന്ന്. വളരെ വലിയൊരു ശാപം. പാവം, ജീവിതകാലം മുഴുവൻ അവൾ ഇത് കണ്ടു കരയും. ഞാൻ കാരണം ജീവിതകാലം മുഴുവൻ യേശുവിന് എത്ര വലിയ പീഡകളാണ് സഹിക്കേണ്ടി വരിക എന്ന് കണ്ട്. മകനും വിഷമിക്കും, മാതാപിതാക്കളും വിഷമിക്കും, പക്ഷെ എനിക്ക് നല്ല രസമായിരിക്കും. എനിക്ക് വളരെ രസകരമായിരിക്കും. എന്ത്? നമ്മുടെ യേശുവിനിപ്പോഴും സാത്താനെ കാണാൻ കഴിയുന്നുണ്ടെന്നോ? ഇതിപ്പോ എത്രാമത്തെ തവണയാ യേശു ഇങ്ങനെ സാത്താനെ കാണുന്നത് മേരി?
അവൻ ആ പീഡനങ്ങൾക്ക് സ്വയം ഏറ്റുവാങ്ങുകയാ. പക്ഷെ നമ്മൾ അവന്റെ മാതാപിതാക്കളായിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്റെ ദൈവമേ, ഇത്ര നിഷ്കളങ്കനായ യേശുവിനോട് അങ്ങ് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ലയോ ദൈവദൂത, ജന്മം മുതൽ ഇന്ന് വരെ യേശുവിനെ രക്ഷിക്കാനായി അങ്ങ് ഞങ്ങളെ സഹായിച്ചു പോരുന്നു. ദൈവ ചെയ്ത് ഇപ്പോൾ ഞങ്ങൾക്കായി ഒരു വഴി കാണിച്ചു തരൂ. ഞങ്ങൾ ഞങ്ങളുടെ യേശുവിനെ സാത്താനിൽ നിന്നും എങ്ങനെയാ രക്ഷിക്കുക? ജോസഫ്, ജോസഫ്, എനിക്ക് യേശുവിനെ സാത്താനിൽ നിന്ന് രക്ഷിക്കാൻ ഒരു വഴിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിരന്തരം കാണുകയാണ് സാത്താൻ യേശുവിനെ ബുദ്ധിമുട്ടിക്കുന്നത്. ഞാൻ നിരന്തരം ദൈവത്തോട് ചോദിക്കുന്നുമുണ്ട്, ദൈവം തന്റെ പുത്രന് ഇത്രയും കഷ്ടതകൾ എന്തിനാണ് കൊടുക്കുന്നതെന്ന്. ദൈവം എനിക്ക് പീഡകൾ തരില്ല, പരമപിതാവ് കഷ്ടത തരില്ല. അദ്ദേഹം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നത്തിനുള്ള ഉത്തരം യേശു നേരത്തെ നമുക്ക് നൽകിയിരുന്നു. ദൈവം അവന് യാതനകൾ കൊടുക്കുകയല്ല, അവന് ദൈവം ഒരുക്കുകയാണ്. യേശുവിനിപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മളെയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശരാകാൻ പാടില്ല. നമ്മൾ മനുഷ്യർക്ക് എപ്പോഴും സമാശ്വാസം വേണ്ടിവരും. അതിനാലാണ് നമ്മൾ ദൈവദൂതനെ കാണുന്നത്. പക്ഷേ ദൈവപുത്രൻ വരും കാലത്തിനായി ഒരുങ്ങേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവന് സാത്താൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇനി ദൈവം അനുവദിച്ചാൽ ഒരുപക്ഷെ സാത്താനോടൊപ്പം യേശുവിന് അങ്ങേയും കാണാൻ സാധിക്കും. ഒന്നും പറ്റില്ല മോളെ, ഒന്നും പറ്റില്ല. ആശയോ, നിനക്ക് സുഖാവും മോളെ, അമ്മയില്ലേ, നിനക്ക് സുഖാവും. അനുജത്തി, കുറച്ച് പാല് കുടിക്കും മോളെ, കുറച്ചെങ്കിലും കുടിക്കും. വേണ്ട, എനിക്ക് വേണ്ട. അയ്യോ, ഇതെന്താ ഇങ്ങനെ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. വൈദ്യൻ പറഞ്ഞത് ഇന്നും ഇങ്ങനെ തുടരുകയാണെങ്കിൽ കുഴപ്പമാകുമെന്നാണ്, അപകടമുണ്ടാകുമെന്ന്. ഇതിനുള്ള മരുന്നും അദ്ദേഹത്തിന്റെ പക്കലില്ലെന്ന്. നിങ്ങൾ ഇത് മനസ്സിലാക്കാത്തെന്താ? ഇനി ചിലപ്പോ നമ്മുടെ കുഞ്ഞിന്റെ മേൽ വല്ല പിശാചിന്റെയും ബാധയാണെങ്കിലോ? അങ്ങനെയൊന്നും ആയിരിക്കില്ല. ദൈവത്തെ ഓർത്ത് അങ്ങ് പോയി റബ്ബി ഗുരുവിനെ ഇവിടേക്ക് കൊണ്ടുവരൂ. എന്തെങ്കിലും ചെയ്ത് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൂ. അദ്ദേഹം വിചാരിച്ച നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാനാകും. അങ്ങ് അദ്ദേഹത്തെ കൊണ്ടുവരൂ. റബ്ബി ഗുരു വന്ന എല്ലാം ശരിയാകും. കണ്ടില്ല, ഇവരുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പറ്റില്ല മോളെ, നിനക്കൊന്നും പറ്റില്ല. ഞാൻ ധന്യനായി ചക്രവർത്തി, എനിക്ക് അങ്ങയെ കാണാനായല്ലോ. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല. അങ്ങ് യഥാർത്ഥത്തിൽ എന്റെ കൺമുന്നിൽ ഇരിക്കുന്നുവെന്ന് ഞാൻ. ഉത്തരവ് തന്നാലും തിരുമനസേ, അടിയൻ എന്ത് സേവനമാണ് അവിടത്തേക്ക് ചെയ്യേണ്ടത്? നിനക്ക് ആ യേശുവിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമോ? അതൊക്കെ സത്യസന്ധമായി എന്നോട് വേഗം പറയൂ. ഞാൻ എങ്ങനെയാണ് അസത്യം പറയുക? യേശു സാധാരണ കുട്ടികളെ പോലെയാണ്. അവൻ അങ്ങനെ ഒരു പ്രത്യേകതയുമില്ല. പക്ഷേ അവന്റെ ചെറിയമ്മ എന്റെ ഒരു ഭക്തയാണ്. യേശുവിന് അത്ഭുത സിദ്ധികൾ ഉണ്ടെങ്കിൽ അവന്റെ ചെറിയമ്മ ദൈവഭക്തിയെക്കുറിച്ച് എന്നോട് ചോദിച്ചറിയാൻ വരില്ലല്ലോ. നീ പുറത്ത് കാത്തിരിക്കൂ. ശരി ശരി തിരുമനസേ.
ഇതുവരെ ആ ജ്യോതിഷ പ്രവചനത്തിലെ കുട്ടിയെക്കുറിച്ച് നിനക്ക് അറിയാൻ സാധിച്ചിട്ടില്ല അല്ലേ? ഇതിന് നിനക്കുള്ള ശിക്ഷ ഇതായിരിക്കും. അതായത് നിന്റെ ഈ കൈകൾ കൊണ്ട് തന്നെ ഇവിടെ ബന്ധനസ്ഥരായിരിക്കുന്ന എല്ലാ കുട്ടികളെയും വധിക്കണം. എങ്കിൽ മാത്രമേ നാം നിന്നെ ഏൽപ്പിച്ച ജോലി എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള പ്രേരണ ലഭിക്കൂ. എനിക്ക് കുറച്ചുകൂടി സമയം വേണം തിരുമനസ്. നീ നമ്മോട് ഇങ്ങനെയും പറഞ്ഞിരുന്നു, നാം നമ്മുടെ പിതാവിനേക്കാൾ അതികേമനായിരിക്കുമെന്ന്. നമ്മുടെ പിതാവ് ജീവിതകാലം മുഴുവൻ ആ ജ്യോതിഷ പ്രവചനത്തിലെ കുട്ടിയോർത്ത് ഭ്രാന്ത് പിടിച്ച പോലെ നടന്നു. അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന്റെ സമനില പോലും നഷ്ടമായി പോയി. എന്നാൽ നാം ആ തെറ്റ് തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല. ജ്യോതിഷ് പറഞ്ഞ ആ കുട്ടി യേശുവായിരിക്കും തിരുമനസ്സേ. നോക്ക് സഹോദരി, ആശയ ഉറപ്പായും യേശു പറഞ്ഞതനുസരിക്കും. ഇത് കുടിക്ക ആശയ, വെള്ളം കുടിക്കുന്നേ. ഇത് കുടിക്കുമോളെ? ആശി ആഹാരം കഴിക്കൂ, ഒന്നുമില്ലെങ്കിൽ വെള്ളമെങ്കിലും കുടിക്കേ. കുടിക്ക ആശിയ, വെള്ളം കുടിക്ക ആശിയ. നിനക്കിപ്പോഴും സാത്താന്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടില്ല. ഇല്ലാതാക്കും. നിന്റെ കുടുംബം മുഴുവനും ഞാൻ ഇല്ലാതാക്കും. സാത്താന്റെ കറുത്ത നിഴൽ നിന്റെ കുടുംബം മുഴുവനായും അന്ധകാരത്തിൽ ആഴ്ത്തുക തന്നെ ചെയ്യും. നീ എന്താ പറഞ്ഞത്? യേശു ആ ജ്യോതിഷികൾ പറഞ്ഞ കുട്ടിയാകാൻ സാധ്യതയുണ്ടെന്നോ? അതെ, അതേ തിരുമനസേ. റബ്ബി ഗുരുവിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മകൾ എന്നിവരെ ഞാൻ കണ്ടിരുന്നു. ഇത് മറ്റാരുടെയും അല്ല, യേശു പ്രവർത്തിച്ച അത്ഭുതം തന്നെയാണ്. അവൻ എന്റെ ജന്മനാന്ധയായ മകളുടെ കാഴ്ച തിരിച്ചു നൽകി. എനിക്ക് വിശ്വാസം നഷ്ടമായിരുന്നു. എന്റെ കണ്ണുകൾ കൊണ്ട് കാണാനാകുമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷേ യേശുവിന് വിശ്വാസമുണ്ടായിരുന്നു, ദൈവം എനിക്ക് കാഴ്ചശക്തി തിരികെ നൽകുമെന്ന്. അങ്ങനെ ഞാൻ കാത്തിരുന്ന എന്റെ ലോകത്തിലേക്കും പ്രകാശം വന്നു. ഒരുപക്ഷെ യേശുവും മറ്റു കുട്ടികളെ പോലെ ഒരു സാധാരണ കുട്ടിയായിരിക്കാം. പക്ഷെ എന്നോട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് അദ്ദേഹം ദൈവദൂതനാണെന്നാണ്. അവനെ കാണുമ്പോൾ തോന്നുന്നത് ദൈവം അവനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മറ്റുള്ളവരുടെ ദുഃഖത്തെ ഇല്ലാതാക്കുവാനാണെന്നാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു യേശുവായിരിക്കും ആ ജ്യോതിഷികൾ പ്രവചനമായി പറഞ്ഞ കുട്ടിയെന്ന്. എല്ലാം ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോ റബ്ബി ഗുരു വിചാരിക്കും, റബ്ബി ഗുരു പറയുന്നതാണോ ഈ പടയാളി പറയുന്നതാണോ ശരിയെന്ന്. അപ്പോൾ എനിക്ക് ചക്രവർത്തിയോട് കൂടുതൽ സമയം ആവശ്യപ്പെടാൻ കഴിഞ്ഞേക്കും. എല്ലാ കഥകൾക്കും മറ്റൊരു വശമുണ്ടാവും തിരുമനസ്. ഒരുപക്ഷെ റബ്ബി ഗുരുവിന്റെ മകളും ഭാര്യയും എന്തെങ്കിലും ദർശിച്ചിട്ടുണ്ടാവും, പക്ഷേ റബ്ബി ഗുരു അത് കണ്ടിട്ടുണ്ടാവില്ല. അങ്ങ് എനിക്ക് കുറച്ച് സമയം കൂടി അനുവദിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാൻ കഴിയൂ. ഞാൻ അന്വേഷിക്കാം. യേശു ശരിക്കും തന്റെ അത്ഭുത സിദ്ധിയിലൂടെയാണോ നിമയുടെ കാഴ്ചശക്തി തിരിച്ചു നൽകിയതെന്ന്, പിന്നെ അവൻ തന്നെയാണോ ആ ജ്യോതിഷികൾ പറഞ്ഞ ആ രാജാക്കന്മാരുടെ രാജാവ്? അത് ശരി.
നാം ഒരു പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പ്രജകൾ പുതിയ ചക്രവർത്തിയുടെ ഉന്നമനത്തിനും പിന്നെ ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥനകൾ